السلام عليكم ورحمة الله وبركاته وبسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عن عبد الله بن عمرو رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من أحد من المسلمين يصاب ببلاء في جسده إلا أمر الله الحفظة الذين يحفظونه وقال كتب لعبدي في كل يوم وليلة مثل ما كان يعمل من الخير ما كان محبوسا في وثاقي رواه الدارمي പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ, രോഗിയായി കിടക്കുന്നവർക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു അവർക്ക് രേഖപ്പെടുത്തി വെക്കുന്ന രൂപം മുത്തുനബി തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് ഹദീസ് നിവേദനം അവിടുന്ന് പറയുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ അഹദിൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാളും തന്നെയില്ല, യുസാബു ബി ബലാഇൻ ഫീ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ എത്തുന്ന ഒരാൾ. ശരീരത്തിലെ രോഗം പിടിപെട്ട് വല്ലാതെ വിഷമിക്കുന്ന ഒരാളും തന്നെയില്ല. ഇല്ല അമറല്ലാഹുൽ ഹഫളത്തല്ലദീന യഹ്ഫളൂനഹു, അവൻ്റെ രേഖകൾ എഴുതി വെക്കുന്ന സൂക്ഷിക്കുന്ന ഹഫലത്തീങ്ങളായ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടല്ലാതെ ഇല്ല. എന്ത് ഫകാല, അല്ലാഹു ആ മലക്കുകളോട് പറയും, കുത്തുബൂലി അബ്ദി ഫീ കുല്ലി യൗമിം വലൈല, എൻ്റെ അടിമക്ക് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം, അവൻ്റെ ഓരോ ദിവസവും രാവും പകലും മിസിലമായ മാക്കാനയമലു മിനൽ ഖൈർ, മുമ്പ് അവൻ ചെയ്തതായിരിക്കുന്ന അമലുകളുണ്ടല്ലോ അതിൻ്റെ ആ അമലുകളുടെ പ്രതിഫലം അവനിക്ക് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. മാക്കാന മഹബൂസം ഫീ വിസാഖി, അവൻ എൻ്റെ അധീനത്തിൽ എൻ്റെ ഈ ഞാൻ ഈ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അവനെ എൻ്റെ ഈ പിടുത്തത്തിൽ നിന്ന് എൻ്റെ ഈ രോഗത്തിൽ നിന്ന് ഹൈ അബുസിൽ നിന്ന് അവൻ പൂർണ്ണമായി ശിഫിയാകുന്നതുവരെ, ഞാൻ അവനിക്ക് ശിഫിയാക്കി കൊടുക്കുന്നതുവരെ. ഇപ്പോൾ അവനിക്ക് രോഗത്തിൽ അവൻ കിടക്കുകയാണ്. അതുകൊണ്ട് അവൻ ആരോഗ്യമുള്ള അവസരത്തിൽ എന്തെല്ലാം അമലുകൾ അവൻ ചെയ്തിട്ടുണ്ടോ അതൊന്നും ഇപ്പോൾ അവനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലാണ്, രോഗത്തിലാണ്. അതുകൊണ്ട് അവൻ ചെയ്യുന്ന ഓരോ അമലുകളും, രാവും പകലും ചെയ്യുന്ന അമലുകൾ ഇപ്പോൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ അത് മുഴുവനും അവനിക്ക് രേഖപ്പെടുത്തി വെക്കണമെന്ന് കാരുണ്യക്കടലായ റബ്ബ് താല മലക്കുകളോട് പറഞ്ഞു കൊടുക്കുമെന്ന് മുത്തുനബി സയ്യിദുൽ വുജൂദ് മുത്തുനബി തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ വോയിസ് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമുക്ക് ആയുസ്സുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട, രോഗം വന്നിട്ട് അത് മുഴുവനും ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ നമ്മൾ പേടിക്കണ്ട. കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാള്, കൃത്യമായി നോമ്പെടുക്കുന്ന ഒരാള്, കൃത്യമായി നിസ്കരിക്കുന്ന ഒരാള്, ഒരു സമയത്ത് അവനിക്ക് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ രോഗം കാരണത്താൽ അവനിക്കത് ചെയ്യാൻ പറ്റാതെയായിപ്പോയി എങ്കിൽ ഈ ദിവസത്തെ അമലുകൾ അല്ലാഹു തആല മലക്കുകളോട് പറയും, അവൻ ചെയ്തതായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണേ എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്തുകൾ നല്ലതുപോലെ ചെയ്യണം. അല്ല, രോഗം വരുന്ന അവസരത്തിൽ ഇബാദത്ത് ചെയ്യാൻ തോന്നിയതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് ആരോഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്, ഈ ആരോഗ്യമുള്ള ഈ സമയത്ത് നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്താൽ
നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് രോഗത്തിൽ കിടക്കുന്ന സമയത്ത് ഇത് മുഴുവനും ചെയ്തതായി രേഖപ്പെടുത്തി വെക്കുമെന്ന് മുത്തിനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണേ. ആരോഗ്യ സമയം, ഒഴിവു സമയം അള്ളാഹുവിന് അനുബാധത്ത് ചെയ്ത് നമ്മൾ കഴിച്ചുകൂട്ടണേ. മുഅ്മിനീങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾക്ക് ആയുസ്സുള്ള കാലത്തും കാലത്തോളം നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.